ഞാനി എനിക്ക് ഭാര്യയായി തരുന്നതിന് 100 ഏക്കർ പോരെ? അയ്യോ, തമ്പുരൻ കാര്യമായിട്ടാണോ പറയുന്നത്? കാര്യമായിട്ട് തന്നെ. എന്റെ ഭാര്യ മരിച്ചുപോയില്ലേ? പ്രായം ഭവാനിയേക്കാൾ കുറച്ചധികം ഉണ്ടെങ്കിലും പൂർണ്ണ ആരോഗ്യവാനല്ലേ ഞാൻ, സൗന്ദര്യത്തിനും കുറവില്ല. എന്തു പറയുന്നു? സത്യം പറയാലോ തമ്പുരാനെ, ഭവാനിയേക്കാൾ ഇരട്ടിയിലധികം പ്രായമുള്ള ഒരാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കൂ എന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ. തമ്പുരാന് ഭവാനിയുടെ ഇരട്ടിയിലും അധികം പ്രായമുണ്ട്. നീ കൂടുതൽ അങ്ങോട്ട് കടന്ന് ചിന്തിക്കണ്ട, ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറ. ഭവാനിയെ തമ്പുരാന് കെട്ടിച്ചു തരാൻ എനിക്ക് പരിപൂർണ സമ്മതം. എന്നാ സത്യം ചെയ്. സത്യം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അമ്മേ കാത്തിരിക്കായിരുന്നു, അമ്മ കൊണ്ടുവന്ന പലഹാരം കഴിക്കാൻ. പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് നിനക്ക് കഴിക്കാനുള്ളതല്ല, എന്റെ ഭവാനി മോൾക്ക് കഴിക്കാന്. ഭവാനി, ഭവാനി മോളെ, ഭവാനി. അമ്മേ, ഭവാനി ചേച്ചിക്ക് കൊടുക്കാനാണോ ഇത്? ചേച്ചിക്ക് ഇതുവരെ അമ്മ ഒരു തുണ്ട് പലഹാരം കൊടുത്ത ചരിത്രമില്ലല്ലോ. എന്നാലേ ആ ചരിത്രമൊക്കെ മാറാൻ പോവ. എന്താ ഇളമേ? മോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പഴിച്ചിട്ടുണ്ട്, പട്ടിണിക്കിട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പൊ ഇളയമ്മയ്ക്ക് കുറ്റബോധം ഉണ്ടോ മോളെ? ദാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. ദാ, ഈ പലഹാരം മുഴുവൻ മോൾക്കുള്ളതാ, മോള് കഴിച്ചു. അങ്ങനെ എനിക്ക് അവകാശപ്പെട്ട മുഴുവൻ പലഹാരവും ചേച്ചിക്ക് കൊടുത്ത എങ്ങനെയാ ശരിയാവാ? ഇല്ല, കൊടുക്കില്ലേ, പലഹാരം മുഴുവൻ എനിക്ക് വേണം. ദാ, ഇത് നിനക്കും കൂടി ഉള്ളതല്ലേ വിഷ്ണു? വേണ്ട, ഇവന് ഞാൻ വേറെ വാങ്ങിക്കൊടുത്തോളാം. തൽക്കാലം എന്റെ മോളിത് കഴിക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് മോളെ, നിനക്കിനി വാസുദേവന്റെ തറവാട്ടി തന്നെ മണവാട്ടിയായി കഴിയ. സൗദാമിനി, നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ? പകൽ പോലെ സത്യം. വിവാഹത്തിന് തമ്പുരാന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നന്ദിയുണ്ട് ഇളയമ്മേ, തീർത്ത തീരാത്ത നന്ദിയുണ്ട്. ഭവാനിയും വാസുദേവനും തമ്മിലുള്ള വിവാഹം നടന്നാ പിന്നെ ഈ തറവാട്ടിൽ എന്തോന്ന് പൊരുത്തക്കേട്. അടിയും പിടിയും ഒച്ച എനക്ക് ഒന്നും ഉണ്ടാവില്ല. ഭവാനിയെ കെട്ടാൻ പോകുന്നത് വാസുദേവനല്ല. നാരായണൻ തമ്പുരാന. നാരായണൻ തമ്പുരാനോ? അതെ, ഭവാനിയേക്കാൾ ഇരട്ടിയിലധികം പ്രായമുള്ളയാൾക്ക് ഭവാനിയെ കെട്ടിച്ചു കൊടുക്കൂ എന്നാണ് എന്റെ വാക്ക്. ഇരട്ടിയിലധികം പ്രായം നാരായണൻ തമ്പുരാനുണ്ടല്ലോ. സൗദാമിനി, നിന്റെ ഈ തീരുമാനം നടക്കില്ല.
അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? മോളെ, വാസുദേവനുമായി ഒളിച്ചോടി പോയാൽ അച്ഛൻ അപമാനമാകുമെന്നല്ലേ നിന്റെ സങ്കടം? ഇല്ല, അച്ഛന് യാതൊരു അപമാനവും ഇല്ല. മോള് വാസൂട്ടിയുമായി എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചോടി രക്ഷപ്പെട്ടോ? ഓഹോ, ഒളിച്ചോടു നീ അല്ലേ? ഒളിച്ചോടോടി, വാസൂട്ടിയുമായി നീ ഒളിച്ചോടോടി. അങ്ങനെ ചെയ്ത നിന്റെ ഈ തന്ത പരട്ട കിളവനെ തല്ലിക്കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. സൗദാമിനി പറഞ്ഞ ആ വാക്ക് പാലിച്ചിരിക്കും. ഞാൻ നിശ്ചയിച്ച നാരായണൻ തമ്പുരാനോടുള്ള വിവാഹം തന്നെ നടത്തും. ആ വിവാഹത്തിന് നീ സമ്മതിക്കുകയും ചെയ്യും. ഈ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. മാറങ്ങോട്ട്. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ അറിവോ സമ്മതമോ ഒന്നും വേണ്ടാത്ത കാര്യമാണ്. എന്നാലും ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. ശിവനേശന്റെ മകൾ ഭവാനിയെ ഞാൻ വിവാഹം കഴിക്കുന്നു. ഭവാനിയെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് സൗദാമിനെ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തു കഴിഞ്ഞു. മകൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണിനെ അച്ഛൻ വിവാഹം കഴിക്കുന്നതാണോ സാമാന്യ മര്യാദ? അതാണോ നാട്ടു നടപ്പ്? എടാ മോനെ, ഈ നാട്ടു നടപ്പെന്നൊക്കെ പറയുന്നത് കാലാകാലങ്ങളായി എന്നെ പോലുള്ള ഓരോ തമ്പുരാക്കന്മാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. മകന്റെ കാമുകയെ അച്ഛൻ കാമുകയാക്കുന്നു. ഇനി അതങ്ങോട്ട് നാട്ടു നടപ്പായിക്കോട്ടെ. ആ നാട്ടു നടപ്പിന്റെ പിതാവ് നാരായണൻ തമ്പുരാനും ആയിക്കോട്ടെ. അങ്ങനെ ഒരു തലതിരിഞ്ഞ നാട്ടു നടപ്പിന്റെ പിതൃത്വം എന്റെ അച്ഛനിൽ വന്നു ചേരാൻ പാടില്ല. ശിവനേശന്റെ മകൾ ഭവാനിയെ കെട്ടുന്നത് ഈ വാസുദേവൻ തന്നെയായിരിക്കും. നിക്കേ, നീ രണ്ടും കൽപ്പിച്ചാണോ? അതെ, വയസ്സുകാലത്ത് അച്ഛന് തുണയായ ഒരാൾ വേണമെന്ന് തോന്നുന്നെങ്കിൽ അച്ഛനുമായി യോജിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം. പൂർണ്ണ മനസ്സോടെ അവരെ ഞാൻ ഇളയമെന്ന് വിളിക്കുകയും ചെയ്തോളാം. ഭവാനിയെ ഇളയമെന്ന് വിളിക്കാനുള്ള സാഹചര്യം ഈ ജന്മത്തുണ്ടാകില്ല. ഭവാനിയുടെ പൊടി പോലും അച്ഛനെ കാണാൻ കിട്ടില്ല. നിങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതൊക്കെ വഴിയെ മനസ്സിലാവും. നിന്നെ പിടിച്ചോണ്ട് പോകാനാ ഞങ്ങൾ ഇവിടെ വന്നത്. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, എനിക്ക് മനസ്സിലായി നിങ്ങളെ ആരാ ഇങ്ങോട്ട് അയച്ചതെന്ന്. ഞാൻ എങ്ങോട്ടും വരില്ല. Ah!
ഭവാനിയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് പോയവനല്ലടാ നീ. എന്നിട്ട് ഭവാനിയുടെ കഴുത്തിൽ താലി കെട്ടി അച്ഛന്റെ മുമ്പിൽ ആള് ചമയേണ്ടവൻ കെട്ടും പൂട്ടിലായി പോയോ? മല്ലന്മാരെ വിട്ട് മർദ്ദിച്ച് ബന്ധിച്ച് അടിമയാക്കി കൊണ്ടുവന്നത് അന്തസ്സല്ല, ഭീരുത്വമാണ്. ഈ കെട്ടം നഴിക്കാമോ? അടുത്ത ക്ഷണത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണുമായുള്ള താലികെട്ട് നടന്നിരിക്കും. വീണ്ടും നീ എന്നെ വെല്ലുവിളിക്കുന്നുടാ? ഇവനെ കൊണ്ട് നിലവറയിലിട്ട് പൂട്ട്, അവിടെ കിടക്കട്ടെ, കൊണ്ടുപോ. അത്രയ്ക്കായോ ധിക്കാരം എന്നെ വെല്ലുവിളിക്കുന്നു? വള്ളിയമ്മേ, ആ എന്താ ജാനകി? ഒരു വിവരം പറയാനാ വന്നത്. നാരായണൻ അങ്ങുന്ന് വാസുദേവൻ കുഞ്ഞിനെ അറയിൽ പൂട്ടിയിട്ടിരിക്കുന്നു. മല്ലന്മാരെ വിട്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന അറയിൽ അടച്ചിട്ടിരിക്കുന്നത്. മകൻ മോഹിച്ച പെണ്ണിനെ അച്ഛൻ കെട്ടാൻ പോകുന്നതിന്റെ ഫലമാത്. ഭ്രാന്തിളകി നിൽക്കാം നാരായണ അങ്ങുന്ന്. ഭവാനിയെ സ്വന്തമാക്കാൻ വാസുദേവനെ കൊല്ലാൻ പോലും മടിക്കില്ല അയാൾ. എന്റെയും പേടി അതാണ്. ആരോടെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും വാസുദേവൻ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അറിയിക്കാനാ ഞാൻ വന്നത്. വാസുദേവൻ കുഞ്ഞ് തടവിലാണെന്ന് ഞാനാ വന്ന് അറിയിച്ചെന്ന് നിങ്ങൾ ആരോടും ദയവ് ചെയ്ത് പറയരുത്. ഇല്ല, ജാനകി പൊയ്ക്കോളൂ. വേണ്ടത് എന്താണെന്ന് വെച്ചാ ഞങ്ങള് ചെയ്തോളാം. ശരി. ഉടനെ ഭവാനിയെ ഒന്ന് കാണണം. നമസ്കാരം വള്ളിയമ്മേ. ഇരിക്കേ, ഇരിക്കും മീനാക്ഷി. നിങ്ങളെപ്പോലുള്ള പുണ്യാത്മകൾ ഈ ഉള്ളവന്റെ തറവാട്ടിൽ കാലുകുത്തിയത് തന്നെ മഹാഭാഗ്യം. അയ്യോ, സ്വാമിയെ ഇന്ന് ക്ഷേത്രത്തിൽ കണ്ടില്ല. ക്ഷേത്ര ദർശനം നടത്തിയാൽ സംതൃപ്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു ദൈവങ്ങൾക്കും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. രണ്ടാം ഘട്ടം മഹാ അപരാധം എന്നെ തീ തീറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. വള്ളി മുത്തശ്ശി, മീനാക്ഷി ചേച്ചി, എന്റെ ഭവാനി ചേച്ചിയുടെ പ്രധാന ഉപദേശകൾ. ക്ഷേത്രത്തിൽ വെച്ച് ഉപദേശം മതിയാവത്തോണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. എടാ, പരിഹസിക്കാതെ. ദൈവം വെളിപ്പുറത്തുള്ളവരാ മീനാക്ഷിയും വള്ളിയമ്മയും ഒക്കെ. തറവാട്ടിൽ വരുന്ന അതിഥികളെ ബഹുമാനിച്ചില്ലെങ്കിലും പുച്ഛിക്കരുതടാ. ഉപദേഷ്ടാക്കളുടെ മണമടിച്ചതേ ഉള്ളൂ. ഇപ്പൊ വല്യച്ഛന് ഉപദേശ രോഗം പകർന്നിരിക്കുന്നു. നീ അകത്തേക്ക് ചെല്ലു, ചെല്ലേ. ക്ഷമിക്കണം, തള്ളയുടെ സ്വഭാവഗുണം തന്നെയാ മോനും. ഞാൻ ആദിത്യ മര്യാദ മറന്ന് പറയുകയാണെന്ന് കരുതരുത്. ദയവായി വള്ളിയമ്മയും മീനാക്ഷിയും ഇവിടെ നിന്ന് പോണം. സൗദാമിനി എന്ന രാക്ഷസ ജന്മത്തിന്റെ കുത്തുവാക്കുകൾ കൂടി നിങ്ങൾ എന്തിന് കേൾക്കണം? അങ്ങനെ ഭയന്ന് ഒളിച്ചോടിയാൽ ശരിയാവില്ലല്ലോ സ്വാമികളെ. ഭവാനി എവിടെ? അവൾക്ക് പണിയൊഴിഞ്ഞ നേരമില്ലല്ലോ. കഴുതയെ പോലെ കഠിനാധ്വാനം ചെയ്യുകയല്ലേ? അതെ, നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് മോൻ വന്നു പറഞ്ഞു. ഞാനൊരു ഉച്ചമയക്കത്തിലായിരുന്നു. ദേവിയുടെ അവതാരങ്ങളായ രണ്ട് വനിതാരത്നങ്ങളല്ലേ തറവാട്ടിൽ വന്നിരിക്കുന്നത്. വന്ന് ലോഹ്യം പറഞ്ഞ് ആദരിച്ചില്ലെങ്കിൽ മഹാപാപം. സൗദാമിനി പുച്ഛിച്ചതാണെന്ന് മനസ്സിലായി. ദേവിയുടെ അവതാരങ്ങളല്ലെങ്കിലും അത്യാവശ്യം വേണ്ട ദൈവാനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വാക്കുകൾ അനുസരിച്ചിട്ടുള്ളവർക്കൊക്കെ നന്മയുണ്ടായിട്ടുള്ളൂ.
ഞാൻ അങ്ങനെ നന്മയൊന്നും ആഗ്രഹിക്കുന്നില്ല. വന്ന കാര്യം പറയാം. വാസുദേവനെ അവന്റെ അച്ഛൻ അറയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഓ, അച്ഛനും മകനെ ശിക്ഷിക്കാൻ അധികാരമുണ്ടല്ലോ. സ്വഭാവദൂഷ്യമുള്ള മകനാണെങ്കിൽ അറയിലും പൂട്ടിയിടാം. മകൻ വിവാഹം തീരുമാനിച്ച പെണ്ണിനെ അച്ഛൻ കെട്ടാൻ കച്ചമുറുക്കുമ്പോ സ്വഭാവദൂഷ്യം മകനല്ലല്ലോ, അച്ഛനല്ലേ. സൗദാമിനി, ചോദിക്കരുത്. വേണ്ടുവോളം അനുഭവജ്ഞാനമുള്ള ഞാൻ നിന്നോട് ഉപദേശമായല്ല അപേക്ഷയുമായിട്ടാ വന്നിരിക്കുന്നത്. ദൈവഭക്തിയും അനുസരണയും ബഹുമാനവും ഒക്കെയുള്ള വളരെ നല്ല കുട്ടിയാ ഭവാനി. അവളെ പ്രായാധിക്യമുള്ള നാരായണന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന നിന്റെ തീരുമാനം ഒട്ടും ഉചിതമല്ല. അതൊഴിവാക്കണം. ഈ തറവാട്ടിലെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാ. പ്രായാധിക്യമുള്ള നാരായണനെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന് അവൾ സമ്മതിച്ചു കഴിഞ്ഞു. ചേച്ചിയുടെ ഉപദ്രവം ഭീഷണിയും ഭയന്ന് അവൾ സമ്മതിച്ചതായിരിക്കും. ഒന്ന് ചോദിച്ചോട്ടെ, ചേച്ചി പ്രസവിച്ച മകളായിരുന്നു ഭവാനി എങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നോ? തീർച്ചയായും. ഞാൻ പ്രസവിച്ച മകളായിരുന്നു ഭവാനിയെങ്കിൽ അവൾ എപ്പോഴേ നാരായണന്റെ ഭാര്യയായി കഴിയുമായിരുന്നു. പോക്കില്ലാത്തവനല്ല നാരായണൻ, ലക്ഷപ്രഭുവാണ്. എന്റെ മകളല്ലെങ്കിലും ഭവാനി സുഖമായി സുഭിക്ഷമായി ജീവിച്ചോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചത് നിങ്ങളുടെ ദൃഷ്ടിയിൽ തെറ്റായിപ്പോയോ? ഭവാനി ലക്ഷപ്രഭുവുമൊത്ത് ജീവിക്കുന്നതിലുള്ള അസൂയല്ലേ നിങ്ങൾക്ക്? സൗദാമിന് ജീവിച്ചിരിക്കുമെങ്കിൽ ഭവാനിയും നാരായണനും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. നടത്തില്ല സൗദാമിനി. ദേവിയുടെ അവതാരങ്ങളെന്ന് നീ ഞങ്ങളെ പുച്ഛിച്ചില്ലേ? സർവേശ്വരിയും ശക്തിസ്വരൂപിണിയുമായ ദേവി മുകളിലുണ്ട്. നിന്നെ പോലുള്ള രാക്ഷസ ജന്മങ്ങളുടെ കെട്ട തീരുമാനത്തെ തിരുത്തി ശക്തി ക്ഷയിപ്പിക്കുന്ന ഉഗ്രസ്വരൂപിണിയായ ദേവി. ഭവാനിയും വാസുദേവനും തമ്മിലുള്ള വിവാഹം ദേവി നടത്തിയിരിക്കും. നിങ്ങൾ പോയിട്ടെ, ആ ദേവി ഇങ്ങോട്ട് പറഞ്ഞു വിട്. കാണട്ടെ സർവേശ്വരിയുടെ ശക്തി. ഇറങ്ങി പൊയ്ക്കോണം. അവളുടെ പെരുമാറ്റ ദൂഷ്യത്തിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. വിഷമിക്കാതെ സ്വാമി, ദേവി വരും. പുച്ഛിക്കുന്നവരുടെ നാവ് തളർത്താൻ പുതിയൊരു അവതാരം എടുത്ത് ദേവി വന്നിരിക്കും. നമുക്ക് പോകാമേ. ഞാൻ വള്ളിയമ്മ, ഇത് മീനാക്ഷി. മോശങ്ങൾക്ക് കേറി വരാൻ കണ്ടൊരു നേരം. ഇവിടെ പണിക്കാരും കാവൽക്കാരും ഒക്കെ ഉണ്ട്. അവരെ വിട്ട് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കാതെ കയറി വന്നത് ധിക്കാരം. എന്തായാലും ആദ്യമായിട്ട് തറവാട്ടി വന്നതല്ലേ, മുഖവര കൂടാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാം. തമ്പുരാനോടുള്ള ബഹുമാനത്തിന് അല്പം പോലും ഭംഗം വരുത്താതെ ഒരു അപേക്ഷ ബോധിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. ഭവാനി എന്ന പെൺകുട്ടിയുമായുള്ള വിവാഹ ബന്ധത്തിൽ നിന്നും അങ്ങ് പിന്മാറണം. അപേക്ഷയാണ്. അത് പറയാൻ നിങ്ങളാരാ? ഞങ്ങൾ ആരുമല്ല. ദേവി ദേവന്മാരുടെ അനുഗ്രഹത്തോടെ പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി ആ കുട്ടിയുടെ വിവാഹം നടക്കണമെന്നാണ് വിധി നിശ്ചയം. ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള ശിരോലിഖിതം അങ്ങയുടെ മകൻ വാസുദേവന് മാത്രമുള്ളതാണ്. തറവാട്ടി കയറി വന്നിട്ട് വിവരക്കേട് പറയുന്നു. ആട്ടെ, നിങ്ങൾക്ക് ഈ കുടുംബകാര്യത്തിൽ എന്താണ് അവകാശം? നിങ്ങളുടെ മോളെയൊന്നും അല്ലല്ലോ ഞാൻ വിവാഹം കഴിക്കാൻ ആലോചിച്ചത്.
തമ്പുരാനെ, ഒരിക്കലും നടക്കാത്ത വിവാഹത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച് അപമാനവും ആപത്തും അങ്ങ് ക്ഷണിച്ചു വരുത്തരുത്. അനുഭവ സമ്പത്തുള്ള ഈ സഹോദരിമാരുടെ വാക്കുകളായിട്ട് അങ്ങ് ഈ ആവശ്യത്തെ മാനിക്കണം. വാസുദേവനെ മോചിപ്പിച്ച് ഭവാനിയുമായുള്ള വിവാഹം അങ്ങ് നടത്തിക്കൊടുക്കണം. ഇടയ്ക്കിടെ കൈലാസത്ത് പോയി ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം ആവോളം ഏറ്റുവാങ്ങി ഭൂമിയിൽ കൊണ്ടുവന്ന് തൽപരകക്ഷികൾക്ക് വിതരണം ചെയ്യുന്ന രണ്ട് സ്ത്രീരത്നങ്ങൾ ഉണ്ടെന്ന് നാം അറിഞ്ഞിരുന്നു. ഇങ്ങോട്ട് അവരുടെ വരവുണ്ടാകുമെന്നും നാം അറിഞ്ഞിരുന്നു. അവരാണോ നിങ്ങൾ? നിങ്ങൾ പറയുന്ന വിധി നിശ്ചയത്തിലും ശിരോലിഖിതത്തിലും ഒന്നും ഞാൻ അശേഷം വിശ്വസിക്കുന്നില്ല. നാരായണൻ തമ്പുരാനാണ് ഞാൻ. ഒന്നും തമ്പുരാൻ ഏശാൻ പോകുന്നില്ല. തമ്പുരാനും ഭവാനിയും തമ്മിലുള്ള വിവാഹം തടസ്സമൊന്നുമില്ലാതെ നടന്നിരിക്കും. ഇത് നിങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വരും, തിരിച്ചടി അനുഭവിക്കേണ്ടി വരും, പശ്ചാത്തപിക്കേണ്ടിയും വരും. നിർത്ത! തിരിച്ചടി, പശ്ചാത്താപം? ദൈവത്തിന്റെ ഇടനിലക്കാരായ മാന്യ മഹതികളെ തമ്പുരാൻ വിവാഹത്തിന് ക്ഷണിക്കുന്നു. താലികെട്ട് കഴിയുമ്പോൾ ഈ പറഞ്ഞത് തിരുത്തി പറയാനും തമ്പുരാനോട് മാപ്പ് പറയാനും മറക്കരുത്. അധികം അഹങ്കരിക്കണ്ട തമ്പുരാനെ, നാശം അടുക്കുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞതൊക്കെ ഒരു നാൾ തിരുത്തി പറയേണ്ടി വരുമെന്ന കാര്യം കൂടി തമ്പുരാൻ മറക്കരുത്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു.